ഗതമന്ത്രി ശ്രീ ആന്റണി രാജു ടെലിഫോണിൽ. ശ്രീ ആന്റണി രാജു, കെ എസ് ആർ ടി സിക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്തൊരു തീരുമാനമാണല്ലോ 126 രൂപ ഒരു ലിറ്റർ ഡീസലിന് നൽകുക എന്നത്. എങ്ങനെ നമ്മൾ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇനി? അല്ല, ഇത് കെ എസ് ആർ ടി സി മാത്രമല്ല ഇന്ത്യയിലെ പൊതുഗതാഗത സംവിധാനങ്ങളെ ആകെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കെ എസ് ആർ ടി സിക്ക് തന്നെ പ്രതിദിനം അഡീഷണൽ ആയിട്ട് ഒരു 75-80 ലക്ഷത്തിനും ഇടയ്ക്ക് രൂപയുടെ അഡീഷണൽ എക്സ്പെൻസ് ഒരു ദിവസം ഉണ്ടാകും. ഇത് കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത് താങ്ങാൻ കിട്ടുന്നതല്ല. ഇതിന് ഞങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഇത് പിന്നെ കേസ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയത്. ആ ഇടവേളയിലാണ് ഈ വല്ലാത്തൊരു വർധന ഇവിടെ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ തവണ തന്നെ 7 രൂപയാണ് കൂട്ടിയത്. ഇപ്പൊ അതിന് പുറകെ പിന്നെ 21 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് നമുക്ക് 21 രൂപ 10 പൈസ. അപ്പൊ ഇതൊരിക്കലും നമുക്ക് കെ എസ് ആർ ടി സിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് വേണമെന്നുള്ളതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് കൂടെ ഞാൻ നാളെ ആലോചിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ഭീമമായ നഷ്ടമാണ് കെ എസ് ആർ ടി സി സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ അമിതമായ ഒരു വിലവർധന ഉണ്ടായാൽ ഒരിക്കലും നമുക്ക് കെ എസ് ആർ ടി സി ഒരിക്കലും തന്നെ ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ബാക്കി തുടർ നടപടികൾ എന്ത് വേണമെന്നുള്ളതിനെ കുറിച്ച് നാളെ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും. ഒരു കാര്യം കൂടി, നിയമപരമായ ഒരു പോരാട്ടം, കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകും ആ പ്രതീക്ഷ. അതിനൊപ്പം മറ്റെന്തെങ്കിലും ബദൽ മാർഗമുണ്ടോ? നമുക്ക് ഈ ഇന്ധനം മറ്റ് പമ്പുകളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സാധ്യത? നമുക്കിപ്പോ കെ എസ് ആർ ടി സി പോലുള്ള ഒരു സംവിധാനത്തിന്, ഇത്രയും ബൃഹത്തായ ഒരു സംവിധാനത്തിന്, അങ്ങനെ നമ്മുടെ സ്വകാര്യ പമ്പുകളിൽ നിന്ന് മാത്രം അടിച്ചാൽ മാത്രം നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അതിനുള്ള സംവിധാനം ഇവിടെ ഇല്ലല്ലോ. നമ്മൾ കുറെയൊക്കെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് പിന്നെ വ്യാപകമായ രീതിയിൽ ചെയ്യുന്നതിനുള്ള ചില പ്രതിസന്ധികളും ഉണ്ട്. എങ്കിലും ഞങ്ങൾ സ്വകാര്യ പമ്പുകളിൽ നിന്ന്, റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്നുള്ള ഞങ്ങൾ സ്വകാര്യ പമ്പുകളിൽ നിന്നൊക്കെ അടിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് വ്യാപകമായി നോക്കുമ്പോൾ കെ എസ് ആർ ടി സി പോലുള്ളൊരു സംവിധാനത്തിന് നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ നമുക്ക് എല്ലാ കാലത്തും നമുക്ക് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതൊരു കെ എസ് ആർ ടി സിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്ര എളുപ്പമല്ലത്. പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരു കണക്കുകളെ സംബന്ധിച്ചിടത്തോളം, പിന്നെ നമുക്ക് സ്വകാര്യ പമ്പുകളിൽ നിന്ന് അടിക്കുന്നതിനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അത്ര എളുപ്പമല്ല. എങ്കിലും ഞങ്ങൾ കഴിഞ്ഞ തവണ 7 രൂപ ഉണ്ടായപ്പോൾ തന്നെ ചില്ലറ സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ബസ്സുകൾക്കും അങ്ങനെ നമുക്കൊരു സംവിധാനത്തിലേക്ക് പോകാനായിട്ടുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ എളുപ്പമല്ല. ഇത് വളരെ സങ്കീർണമാണ് വിഷയം. കെ എസ് ആർ ടി സിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം തന്നെ സ്തംഭിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ തീരുമാനം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ടിക്കറ്റ് ഫെയർ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. ശമ്പള പരിഷ്കരണം നടത്തിയതിന്റെ പേരിൽ അഡീഷണൽ ആയിട്ട് ചിലവ് 16 കോടി ഉണ്ടായിരിക്കുന്നു. ഇനിയിപ്പോ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കെ എസ് ആർ ടി സിക്കൊക്കെ പിടിച്ചു വെക്കാൻ കഴിയും? പൊതുഗതാഗത സംവിധാനം എങ്ങനെ പിടിച്ചു വെക്കാൻ കഴിയും? ഏതായാലും ഹൈക്കോടതിയിലെ കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് വരും. ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെയാണ് അതിന്റെ കേസിന്റെ ഫയൽ ചെയ്താലും എന്ത് അവസ്ഥയായിരിക്കും അറിയാം. സുപ്രീം കോടതി പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ നാളെ തന്നെ കേസ് ഫയൽ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടു, ഡയറക്ഷൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശരി, ഏതായാലും കനത്ത പ്രതിസന്ധി പ്രഹരമാണ് കെ എസ് ആർ ടി സിക്ക് എണ്ണം കമ്പനികൾ ഏൽപ്പിച്ചിരിക്കുന്നത്.